ഫിലദൽഫിയയിലെ സഭയെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. കർത്താവ് പ്രശംസിക്കുക മാത്രം ചെയ്തിട്ടുള്ള ഒരു സഭ. വളരെയേറെ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ വചനം താല്പര്യത്തോടെ കാത്തുകൊണ്ട വിശ്വസ്ത സഭ. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ തുടരുന്ന സഭയുടെ ഒരു ഭാഗമായിട്ടാണ് ഫിലദൽഫിയ കാലയളവിനെ നാം കണ്ടത്. മൃതപ്രായമായി കിടന്ന പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനത്തിന് ഒരു നവചൈതന്യം വന്നത് ഇക്കാലത്താണ്. വലിയ ഉണർവുണ്ടാകത്തക്കവണ്ണം ലോകത്തിൻ്റെ പല ഭാഗത്ത് അനേകം ദൈവദാസന്മാരെ ദൈവം ഉയർത്തി. ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലി, ജോർജ് വൈറ്റ്ഫീൽഡ് തുടങ്ങിയവർ പ്രവർത്തിച്ചു. നമ്മുടെ ഭാരതത്തിലും ഇതേ കാലയളവിൽ ഉണർവിൻ്റെ ചലനം ഉണ്ടായതായി ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. എവിടെല്ലാം ഉണർവുണ്ടായോ അവിടെയെല്ലാം ആയത് സഭാ നേതാക്കന്മാർക്ക് പ്രശ്നമായി തീർന്നതിനാൽ ഉണർവിന് നേതൃത്വം നൽകിയവരെ സഭയിൽ നിന്ന് മുടക്കി അവരെ എങ്ങനെയെങ്കിലും ഒതുക്കുവാനുള്ള ശ്രമം നടന്നു. എന്നാൽ ഉണർത്തപ്പെട്ട പ്രിയപ്പെട്ടവർ നിരാശപ്പെട്ടില്ല. തങ്ങൾ ചുരുക്കം പേർ മാത്രമായിരുന്നെങ്കിലും അവർ തങ്ങൾക്ക് ലഭിച്ച വെളിച്ചം കെടാതെ സൂക്ഷിച്ചു. ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും ഇക്കാലത്തായിരുന്നു. അന്യനാടുകളിൽ പോയി സുവിശേഷ വെളിച്ചം എത്തിക്കത്തക്ക നിലയിൽ പ്രേഷിത പ്രവർത്തനങ്ങൾ രൂപം കൊണ്ടു. സുവിശേഷീകരണം കർത്താവ് ഏൽപ്പിച്ചത് പ്രാദേശിക സഭകളെയാണെങ്കിലും സഭ അതിൽ നിന്നും വ്യതിചലിച്ചതിനാൽ ഉണർത്തപ്പെട്ട വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് അത് നിർവഹിക്കുവാൻ തുടങ്ങി. ഒരു സഭയിലെ അംഗങ്ങളെ പോലെ ഭാരതത്തിൽ ആദ്യത്തെ സ്വദേശീയ സുവിശേഷീകരണ പ്രസ്ഥാനമായി മാർത്തോമ സുവിശേഷീകരണ സംഘം രൂപം കൊണ്ടത് ഈ കാലയളവിലാണ്. ഇങ്ങനെ സുവിശേഷ വെളിച്ചം എല്ലായിടവും പ്രകാശിച്ച ഒരു കാലമാണ് ഫിലദൽഫിയ കാലയളവ്. അവർക്ക് വളരെയേറെ പരിമിതികൾ ഉണ്ടായിരുന്നിട്ടും ദൈവവചനം കാത്തു എന്ന് നാം കണ്ടു. അവർക്ക് അല്പമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ വിശ്വസ്തതയ്ക്ക് കർത്താവ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. 10-ാം വാക്യത്തിൽ നാം കണ്ടത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും എന്നത്രേ. തൻ്റെ സഭയോടുള്ള കർത്താവിൻ്റെ അവസാനത്തെ പ്രോത്സാഹന വാക്ക് അത് മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല എന്നത്രേ. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടണം. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാണല്ലോ. അതത്രേ സഭയുടെ ആശ്വാസവും പ്രത്യാശയും ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത്. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. 12-ഉം 13-ഉം വാക്യങ്ങളിൽ അങ്ങനെയാണ് സഭ ക്ഷമയോടെ കാത്തിരിക്കുന്നത്. എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വാസത്തിലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും എന്നത്രേ. മഹാപീഡനകാലവും അതിലെ ന്യായവിധിയും ഒന്നും സഭ കാത്തിരിക്കുന്ന കാര്യങ്ങളല്ല. സഭ അതിനായിട്ടല്ല കാത്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അത് വ്യക്തമാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അത് വ്യക്തമാണ്. അതേ അധ്യായത്തിൻ്റെ, അതായത് 13-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 17 വരെയും ആ വിഷയമുണ്ട്. സഭ കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള വരവിനായി കാത്തിരിക്കുകയാണ്. പരീക്ഷാകാലം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും മഹാപീഡനത്തിൻ്റെ ഒരു സൂചനയാണ്. അത് ഭൂതലത്തിലെങ്ങും വരുവാനുള്ളത് എന്നാണ് നാം വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ പ്രാരംഭമായുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 6 മുതൽ 19 വരെ മഹാപീഡനകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാലമാണ്. അതെ, മഹോപദ്രവത്തിൻ്റെ കാലം. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാപീഡനകാലമല്ല, സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് വാദിക്കുന്ന അനേക വേദപണ്ഡിതന്മാരുണ്ട്. എന്നാൽ ദൈവവചനം പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ് സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരില്ല എന്ന്. പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും, ഇത് ഒരു പൂർണ്ണമായിട്ടുള്ള വിടുതലിനെക്കുറിച്ചാണ് പറയുന്നത്.
എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഈ സഭ മഹാപീഡനകാലത്തിലൂടെ പോകും എന്ന് പറയുവാൻ സാധിക്കില്ല. സഭയുടെ ഉൾപ്രാപണത്തിലൂടെ പോലും ഫിലദൽഫിയ സഭയുടെ കാലം നിലനിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉൾപ്രാപണത്തിൻ്റെ സമയത്ത് എടുക്കപ്പെടുന്നതായ സഭ ഇതത്രേ. ലവോദിക്ക സഭയെക്കുറിച്ച് നാം ഇനിയും പഠിക്കുവാൻ പോകുന്നതേയുള്ളൂ. അതൊരു സംഘടനയായി ഈ ഭൂമിയിൽ തുടരുന്നതായിരിക്കും. കർത്താവ് അതിന് വലിയൊരു ക്ഷണം നൽകി. എന്നിരുന്നാലും ആ കാലയളവിൽ അനേകർ ലവോദിക്ക സഭയിൽ നിന്ന് തിരിഞ്ഞ് ഉൾപ്രാവണത്തിൽ എടുക്കപ്പെടുന്നതായാൽ പോലും ലവോദിക്ക സഭ ലോകത്തിൽ തുടരും. എന്നാൽ മഹാപീഡനത്തിലൂടെ പോകുന്ന ഒരു സഭയുണ്ട്, അതാണ് വിശ്വാസത്യാഗിയായ സഭ, ലവോദിക്ക സഭ. നാം ഇവിടെ കാണുന്നത് തൻ്റെ സ്വന്തമായവരെ ഈ ഭൂമിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെടുവാനായി കർത്താവ് വീണ്ടും വരുന്നതും ഫിലദൽഫിയയിലെ സഭ ഭൂമിയിൽ വരുവാൻ പോകുന്ന ആ പ്രത്യേക കാലയളവിൽ കൂടി കടന്നുപോകുകയില്ല എന്നും പറയുന്നതാണ്. സഭ മഹാപീഡനത്തിലൂടെ പോകുമെന്ന് പഠിപ്പിക്കുന്നവർ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരീക്ഷയിൽ നിന്നും മോചിപ്പിക്കും എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പരീക്ഷ നിലനിൽക്കുന്ന കാലയളവിൽ നിന്നും മോചിപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ മോചനം ഭാഗികമല്ല, പൂർണ്ണമാണ്. ഒരു കാലയളവിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ. ഈ വ്യാഖ്യാനം പീഡനാൽപര ഉൽപ്രാപണവാദികൾ എതിർക്കുന്നു എന്നെനിക്കറിയാം. ഇത് പീഡനാൽപൂർവ ഉൽപ്രാപണത്തെ സ്പഷ്ടമാക്കുകയാണ്. ഫിലദൽഫിയ സഭയുടെ ആസന്ന പ്രതീക്ഷ ഉൽപ്രാപണമാണ്, കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവ്, സഭയെ എടുക്കപ്പെടുന്ന ആ അവസ്ഥ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിടപ്പെട്ടവർ ഈ പരീക്ഷാകാലത്തിലൂടെ കടന്നുപോകും. അതിൻ്റെ വ്യക്തമായ സൂചന മഹാപീഡനം എന്ന് നാമകരണം ചെയ്തിട്ടുള്ള പരീക്ഷാകാലത്തിനു മുൻപ് സഭ എടുക്കപ്പെടും എന്നത് തന്നെ. പീഡനത്തിന് ശേഷമേ സഭ എടുക്കപ്പെടുകയുള്ളുവായിരുന്നുവെങ്കിൽ ഫിലദൽഫിയ സഭയ്ക്ക് ഈ വാഗ്ദത്തം നൽകേണ്ടതില്ലായിരുന്നു എന്ന് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പീഡനത്തിന് മുൻപ് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഉൽപ്രാപണം സംഭവിച്ചിരുന്നെങ്കിൽ അതിൽ നിന്നുള്ള വിടുതൽ ഫിലദൽഫിയയിലെ വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ അതിന് വിപരീതമായി 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്നും മുദ്രയിടപ്പെട്ടവർ ഈ പറഞ്ഞ പീഡനത്തിലൂടെ പോകുക തന്നെ ചെയ്യുമായിരുന്നു. ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ മഹാപീഡനം എന്ന പേരിൽ നമ്മോട് പറഞ്ഞിരിക്കുന്ന ആ കാലത്തിന് മുൻപ് സഭയുടെ ഉൽപ്രാപണം സംഭവിക്കും എന്നാണ്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനും രാജ്യ സ്ഥാപനത്തിനും മുൻപ് മഹാപീഡനത്തിൻ്റെ അവസാനത്തിൽ വരെ സഭയുടെ ഉൽപ്രാപണം താമസിപ്പിച്ചെന്നാൽ ഈ പറഞ്ഞതുപോലുള്ള ഒരു വിടുതലിൻ്റെ വാഗ്ദാനം അസാധ്യമാണെന്നേ തോന്നൂ. കർത്താവ് ഇത്ര വ്യക്തമായി ഇത് പറഞ്ഞിരിക്കെ മഹാപീഡനത്തിൽ കൂടി കടന്നുപോകണമെന്ന നിർദ്ദേശവുമായി ചില വ്യാജോപദേഷ്ടാക്കന്മാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. 11-ാം വാക്യത്തിൽ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഞാൻ വേഗം വരുന്നു. വേഗം എന്നതിൻ്റെ അർത്ഥം ഉടനെ എന്നല്ല, പിന്നെയോ അവൻ്റെ വരവ് പെട്ടെന്നായിരിക്കും. പ്രതീക്ഷിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ അവർ അറിയാത്ത സമയത്ത് അവൻ വരും. അവൻ ഉടനെ വരുന്നു എന്ന അർത്ഥമല്ല, അവൻ്റെ വരവ് പെട്ടെന്നായിരിക്കുമെന്നത്രേ. സഭയുടെ പ്രത്യാശയാകുന്ന വാഗ്ദത്തം ഇതത്രേ. വാസ്തവത്തിൽ സഭ മഹോപദ്രവകാലത്തിനായി കാത്തിരിക്കുകയല്ല. മഹാപീഡനം വരുന്നു, നിങ്ങൾ അതിലൂടെ പോകേണ്ടതുള്ളതുകൊണ്ട് അരകെട്ടി പല്ലൊക്കെ മൂർച്ച വരുത്തി മുഷ്ടിയൊക്കെ ശക്തമാക്കിയിരിക്കുവാൻ നമ്മോടെങ്ങും പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞിട്ടുള്ള എന്തെന്നാൽ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിന് 12-ാം വാക്യത്തിൽ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അതിനകത്ത് നാം പീഡനത്തിലൂടെ കടന്നു പോകുമെന്നുള്ള ആ ധ്വനിയുണ്ടോ? ഞാൻ വീണ്ടും പറയട്ടെ, ഫിലദൽഫിയയിലെ സഭ ഉണർത്തപ്പെട്ട സഭയാണെന്ന് നാം പ്രത്യേകം ഓർക്കണം. ഉണർത്തപ്പെട്ട സഭയാണ് ഫിലദൽഫിയയിലെ സഭ പ്രതിനിധീകരിക്കുന്നത്, ദൈവവചനത്തിലേക്ക് മടങ്ങി വന്ന സഭ. ഈ സഭയാണ് കർത്താവിൻ്റെ വരവിങ്കൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടുവാൻ പോകുന്നത്, അവിടുത്തെ യഥാർത്ഥ സഭ. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ പോകുന്ന സഭ
ഇന്ന് ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്നു. എല്ലാ സഭാവിഭാഗങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. വളരെ വിചിത്രമെന്ന് താങ്കൾ ചിന്തിക്കുന്ന ചില സംഘടനകളിലും അവരിൽ ചിലരെ കണ്ടെന്ന് വന്നേക്കാം. വാസ്തവത്തിൽ എനിക്കത് ഒട്ടും മനസ്സിലാകുന്നില്ല. എന്നാൽ അത് എൻ്റെ കാര്യമല്ല, കർത്താവുമായി അവർ നേരെയാക്കേണ്ട വിഷയമാണത്. അവർ അത് ചെയ്തുകൊള്ളും. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി രഹസ്യത്തിൽ കഴിയുന്ന എത്രയെത്ര വിശുദ്ധന്മാരുണ്ട്. അവർ പല പല സഭകളിൽ ചിന്നിച്ചിതറിക്കിടക്കുന്നു. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പോലും തയ്യാറുള്ള ഈ പ്രിയപ്പെട്ടവർ പരിമിതികളുടെ മധ്യത്തിൽ മറ്റൊന്നും ചെയ്യുവാൻ കഴിയാതെ കഴിഞ്ഞുകൂടുന്നു. അവർ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുകയില്ല എന്ന് പറയുവാൻ ഞാൻ ആരാണ്? സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി ആത്മീക വർധന വരുത്താത്തതും ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്നതുമായ സഭയിൽ തുടരുന്ന ആ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇത് കർത്താവുമായുള്ള ബന്ധത്തിൽ നാം എടുക്കേണ്ട തീരുമാനമാണ്. ഈ സഭ സർദീസിലെയും ലവോദിക്കയിലെയും സഭകളിൽ നിന്നും എത്ര വിഭിന്നമായിരിക്കുന്നു. അവയൊക്കെ സ്വന്തം അവസ്ഥ നിലനിർത്തുവാൻ വിഷമിക്കുന്നു. സഭയിൽ ചേരുന്നവരെക്കാൾ അധികം പേർ പുറത്തു പോകുന്നു. അവരുടെ പ്രശ്നം ഇതാണ്: അവർ കർത്താവിൻ്റെ നാമം നിഷേധിച്ചു, അവൻ്റെ വചനം കാത്തുകൊണ്ടതുമില്ല. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്നും പോകയില്ല, എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതുമെന്ന് പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു. മറ്റ് സഭകൾക്കുള്ളതിലേറെ വാഗ്ദത്തങ്ങളാണ് ഫിലദൽഫിയ സഭയ്ക്കുള്ളത്. ഈ സഭയെക്കുറിച്ച് കർത്താവിന് പ്രശംസ മാത്രമേ ഉള്ളൂ, ഒരു കുറ്റാരോപണവുമില്ല. തന്മൂലം ഏതിലാണ് വിജയിയാകേണ്ടതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമില്ല. ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കുമെന്ന് കർത്താവ് വാഗ്ദത്തം നൽകുന്നു. ശലോമോൻ പണി കഴിപ്പിച്ചിരുന്ന ദേവാലയത്തിൽ രണ്ട് തൂണുകൾ ഉണ്ടായിരുന്നു എന്ന് നാം കണ്ടല്ലോ. വലത്തെ തൂണിന് യാഖീൻ, അവൻ സ്ഥാപിക്കും എന്നും, ഇടത്തെ തൂണിന് ബോവസ്, അവനെൻ്റെ ബലം എന്നുമായിരുന്നു പേർ. അവിടെ ഉണ്ടായിരുന്ന സഭ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ സ്ഥിരമായ തൂണും ഇപ്പോഴും നിലനിൽക്കുന്നു. ഫിലദൽഫിയയിലെ ജയാളിക്ക് അനുയോജ്യമായ വാഗ്ദത്തമാണിത്. അവർക്ക് അല്പമേ ശക്തിയുള്ളൂ. സ്വർഗത്തിൽ ദൈവം അവരെ സ്ഥാപിക്കുകയും ശക്തിയുള്ള തൂണാക്കുകയും ചെയ്യും. നിത്യതയിൽ ഒരിക്കലും മാറ്റം വരാത്തതത്രേ ഈ പദവി. കർത്താവ് അവരെ സ്ഥിരപ്പെടുത്തി നിർത്തുന്ന ആ അവസ്ഥ. നാം വായിച്ചത്, എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരുശലേം എന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേലെഴുതും. സ്വർഗത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഒരു വിശ്വാസിയെ ഈ ഭൂമിയിൽ സ്വതന്ത്രനായി പോകുവാനും അഥവാ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ എവിടെ പോകുവാനുമുള്ള ഒരു വിശ്വാസിയുടെ പാസ്പോർട്ടും വിസയും ആകുന്നു ഈ വാഗ്ദത്തം. ഒരു തൂണ് എന്നതിനാൽ വെളിയിൽ പോകേണ്ടതായിട്ടില്ല. എന്നാൽ തന്നെ ദൈവത്തിൻ്റെ പാസ്പോർട്ട് എല്ലായിടത്തും പോകുവാനുള്ളതാണ്. ഇത് വിപരീതത്വമായി തോന്നുമെങ്കിലും ആശ്ചര്യകരമായ വണ്ണം അനുഗ്രഹീതമായിട്ടുള്ള ഒരു സത്യമാണ്. കർത്താവിൻ്റെ നാമം അവസാനത്തോളം മുറുകെ പിടിച്ചവന് അതിൻ്റെ ഓർമ്മയായി പ്രസ്തുത സ്വഭാവത്തെ കാണിക്കുന്ന ദൈവനാമം തന്നെ എഴുതും. ദൈവനാമത്തോടൊപ്പം തന്നെ പുതിയ യെരുശലേമിൻ്റെ പേരും കർത്താവിൻ്റെ പേരും ധരിക്കുമെന്ന് നാം കാണുന്നു. എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും എന്ന് നാം വായിക്കുന്നു. ഇത് അവൻ്റെ പേരാണ്. നമുക്കൊരു പുതിയ പേരില്ല, മറിച്ച് അവൻ പറയുന്നത് അവന് തനിക്ക് തന്നെ ഒരു പുതിയ പേരുണ്ട് എന്നത്രേ. അത് അവൻ നമുക്ക് നൽകും. നമുക്ക് അവനുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഈ പുതിയ പേര്. വചനപ്രകാരം സത്യത്തിലും ആത്മാവിലും നാം ആരാധിച്ചവനും നമ്മുടെ സ്നേഹപാത്രവുമായി യേശുക്രിസ്തുവിനെ ഒരു നാളിൽ നാം കാണുമെന്നുള്ള അനുഗ്രഹീത വാഗ്ദത്ത വചനം നമുക്ക് തന്നിരിക്കുന്നു. ജയിക്കുന്നവർക്ക് മാത്രമായുള്ള വാഗ്ദത്തമാണിത്. എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഓരോ സഭയോടുമുള്ള ദൂതിൻ്റെ ഒടുവിൽ പറയുന്നത് തന്നെ ഇവിടെയും ഈ സഭയോടും ഒടുവിൽ പറയുന്നു. 13 വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഓരോ സഭയോടും കർത്താവിന് ഓരോ ദൂത് പറയുവാനുണ്ട്. ആ പ്രാദേശിക സഭയോടുള്ള ദൂതാണ് അതെങ്കിൽ തന്നെ എല്ലാ കാലത്തും ജീവിക്കുന്ന ദൈവമക്കൾക്ക്, പ്രത്യേകിച്ച് താങ്കൾക്കും എനിക്കും വേണ്ടിയുള്ളതാണ് ഈ ദൂത്. ഈ പഠനം ആരംഭിച്ചപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ സഭയോടുമുള്ള ദൂത് മൂന്ന് വിധത്തിൽ നാം കാണേണ്ടതുണ്ട് എന്ന്. ഒന്നാമതായി, ഏത് പ്രാദേശിക സഭയെ വിളിച്ചെഴുതുന്നുവോ ആ സഭയ്ക്കുള്ള ദൂതാണത്. രണ്ടാമതായി, സഭായുഗത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സഭയ്ക്കുള്ള ദൂതായിരുന്നു ഓരോ പ്രാദേശിക സഭയ്ക്കും കൊടുത്തതായ ദൂത്. മൂന്നാമതായി, എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് അവരുടെ വ്യക്തിപരവും അതുപോലെ തന്നെ സഭാജീവിതത്തിലും അനുഷ്ഠിക്കേണ്ടതായ കാര്യങ്ങളെയാകുന്നു കർത്താവ് യോഹന്നാനിലൂടെ ഇവിടെ വെളിപ്പെടുത്തുന്നത്. എത്ര ഉന്നതമായ സത്യങ്ങളാണ് ഓരോ സഭയോടും കർത്താവിന് പറയുവാനുള്ളത്. അവൻ എല്ലാവരെയും വളരെ വ്യക്തമായി അറിയുന്നു. ഓരോരുത്തരോടും പറയുമ്പോൾ, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്നെ ഉള്ളതുപോലെ അറിയുന്നു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അതെ, ഫിലദൽഫിയ സഭയുടെ അവസ്ഥ നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പരിമിതികളുടെ ഇടയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സഭ. വ്യക്തിപരമായി നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആ അനുഭവം. സർദീസിലെ സഭയെപ്പോലെ ജീവനുണ്ടെന്നുള്ള പേര് മാത്രം പോരാ, ഫിലദൽഫിയയിലെ സഭയെപ്പോലെ ഉണർത്തപ്പെട്ട സഭയായിരിക്കണം. അതെ, ദൈവവചനം കാത്തുകൊണ്ടതിനാൽ ദൈവം അനുഗ്രഹിക്കുന്നതായ സഭ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ഉണർവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട്. ചത്ത അവസ്ഥയിൽ മുൻപോട്ടു പോയാൽ ഈ ആയുസ് പ്രയോജനപ്പെടാത്തതായിത്തീരും. എന്നാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായ ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, താങ്കളുടെ സഭയുടെ കാര്യത്തിൽ ഈ അനുഭവമുണ്ടോ? അല്ല, ചത്ത അവസ്ഥയിലാകുന്നുവെങ്കിൽ ആ അവസ്ഥയിൽ നിന്നും ഉണർത്തപ്പെടുവാൻ താങ്കൾ എന്താണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരൂ. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ജീവിതത്തിലും സഭയിലുമുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കും. ഫലപ്രദമായിട്ടുള്ള ഒരു ശുശ്രൂഷ തന്ന് താങ്കളെ മാനിക്കും. പരിമിതികൾ എണ്ണി എണ്ണി പറയാതെ, ബലഹീനത എണ്ണി എണ്ണി കാണിക്കാതെ, ദൈവത്തിൻ്റെ ശക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.